രാജ്യത്തെ കോവിഡ് മരണം 62 ആയി 2547 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് വിവരങ്ങൾ ഇയാർ രാഗേഷ് നൽകും രാഗേഷ് ഈ രോഗബാധയുടെ ലക്ഷണം എങ്ങനെയാണ് കൂടുതലായി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്താണ് നിഗമനം രാഗേഷ് കേൾക്കാമോ രഞ്ജിത്ത് രാജ്യത്ത് കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച എണ്ണം 2500 കടന്നു ഇന്ന് വൈകിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2547 പേരാണ് ഇന്ത്യയിൽ രാജ്യത്ത് കോവിഡ് രോഗികൾ മരിച്ചവരുടെ എണ്ണം 62 ആയിരിക്കുന്നു മാത്രമല്ല 2322 പേർ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് ഒപ്പം രോഗം ഭേദമായവർ 163 പേരാണ് മാത്രമല്ല ഈ ഇത്രയും ദിവസത്തിൽ അതായത് രാജ്യത്ത് ആദ്യ കോവിഡ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇതുവരെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇന്നാണ് 24 മണിക്കൂറിനിടെ 478 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിലും ഒപ്പം തന്നെ ഡൽഹിയുമാണ് തമിഴ്നാട്ടിലാകെ 411 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്ന് മാത്രം 102 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡൽഹിയിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് 90ലധികം കേസുകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ചിലരൊക്കെ ഈ നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് ഏതായാലും മഹാരാഷ്ട്രയിലും സമാനമായ സ്ഥിതി തുടരുകയാണ് പ്രത്യേകിച്ച് ധാരാവിയിലടക്കം കോവിഡ് ബാധിതരുടെ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്ക് ഇട നൽകുന്നുണ്ട് സമാനമായ സാഹചര്യം ഗുജറാത്തിൽ നിലനിൽക്കുന്നു കാരണം ഗുജറാത്തിൽ ആകെ 95 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളെങ്കിൽ പോലും അതിൽ തന്നെ 10ലധികം കേസുകൾ എങ്ങനെയാണ് അവർക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ ആരോഗ്യവകുപ്പിനുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വിവരങ്ങൾ പങ്കുവച്ചത് തമിഴ്നാട്ടിൽ ഇന്ന് 102 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 411 ആയി തമിഴ്നാട്ടിൽ ഇന്ന് മാത്രം സ്ഥിരീകരിച്ചത് 102 കേസുകൾ ഇന്നലെ 75 കേസുകൾ 3 ദിവസം കൊണ്ട് 287 പേർ ഇതോടെ തമിഴ്നാട്ടിൽ ആകെ 411 പേർ കോവിഡ് രോഗബാധിതരായി ഡൽഹി നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരിലാണ് വൈറസ് ബാധ കൂടുതൽ സ്ഥിരീകരിച്ചത് 15 ജില്ലകളിൽ നിന്നായി 1500ലധികം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇവരിൽ മുഴുവൻ പേരുടെയും പരിശോധനാ ഫലങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല വേളഞ്ചേരി ഫോണിക്സ് മാളിലെ ലൈഫ് സ്റ്റൈൽ എന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരും രോഗം ബാധിച്ചവരിൽ ഉൾപ്പെടും 10 മാർച്ചും 17 മാർച്ചും ഇടയിൽ ഇവിടെ എത്തിയവരോട് നിരീക്ഷണത്തിൽ പോകാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സംസ്ഥാനമായി മാറിയതോടെ ഏത് അടിയന്തര സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ തമിഴ്നാട് സജ്ജമായി മധുര തിരുച്ചിറപ്പള്ളി ശിവഗംഗ വെല്ലൂർ സേലം കന്യാകുമാരി തുടങ്ങിയ 16 ജില്ലകളിൽ 21 ആശുപത്രികൾ കോവിഡ് ആശുപത്രികളാക്കി മാറ്റി കൂടുതൽ വെന്റിലേറ്ററുകൾ എത്തിച്ചു 37 ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകളും തയ്യാറാക്കിയിട്ടുണ്ട് സമൂഹ വ്യാപനം തടയാൻ നിരോധനാജ്ഞയും നിയമ നടപടികളും കർശനമാക്കാൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി നിർദ്ദേശം നൽകി ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ സാമൂഹ്യ അകലം തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ചതിന് ഇതുവരെ 45,000 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ് 18 സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച 3 പേർ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് കാസർഗോഡ് 7 തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് രോഗബാധിതർ സമ്പർക്കം മൂലം രോഗബാധിതർ 78 പേരാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്കാണ് കോവിഡ് 19 രോഗബാധ സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ കാസർഗോഡ് 7 പേർ തൃശൂർ കണ്ണൂർ ഒരാൾ വീതം ഇതുവരെ 295 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ 251 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കോട്ടയത്ത് ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതിമാർ ഭേദമായത് ആരോഗ്യ പ്രവർത്തകരുടെ വിജയമാണെന്ന് മുഖ്യമന്ത്രി വൈറസ് ബാധിച്ച നഴ്സാണ് കോട്ടയത്ത് രോഗമുക്തി നേടിയതും വിജയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചികിത്സയിലായിരുന്ന 14 പേർക്ക് കൂടി രോഗം ഭേദമായി എന്നതാണ് കണ്ണൂര് ചികിത്സയിലായിരുന്ന 5 പേര് കാസർഗോഡ് 3 പേര് ഇടുക്കിയിൽ 2 പേർ കോഴിക്കോട് 2 പേർ ഈ രണ്ടിലൊരാൾ കാസർഗോഡുകാരനാണ് 19 ഒരാൾ കോട്ടയം ഒരാൾ ഇങ്ങനെയാണ് രോഗം ഭേദമായവർ കോവിഡ് ബാധിതരെ ചികിത്സിക്കുമ്പോൾ
വൈറസ് ബാധിച്ച നഴ്സാണ് ഇന്ന് രോഗമുക്തി നേടിയ ഒരാൾ എന്നത് കൂടുതൽ ആശ്വാസകരമായ ഒരു വിവരമാണ്. കോട്ടയത്ത് തന്നെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതികൾ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് വീട്ടിലേക്ക് പോയി. ലോക്ഡൌൺ നിർദ്ദേശം രൂപീകരിക്കാൻ കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ 17 അംഗ ടാസ്ക് ഫോഴ്സ് നിയോഗിച്ചതായി മുഖ്യമന്ത്രി. അടൂർ ഗോപാലകൃഷ്ണനും മാമൻ മാത്യുവും എം വി ശ്രേയംസ്കുമാറും അടക്കമുള്ള പ്രമുഖരാണ് ടാസ്ക് ഫോഴ്സിൽ ഉള്ളത്. സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ 17 അംഗ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിൽ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുള്ളത്. കോവിഡ് 19 റാപ്പിഡ് ടെസ്റ്റിനുള്ള 1000 കിറ്റുകൾ തിരുവനന്തപുരത്തെത്തി. രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ പരിശോധനാ ഫലം റാപ്പിഡ് ടെസ്റ്റിലൂടെ 2.5 മണിക്കൂറിനുള്ളിൽ ലഭിക്കും. ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്ന് 57 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിറ്റുകൾ വാങ്ങിയത്. ഇന്ന് വേറൊരു മുൻകൈ ഉണ്ടായി ശശി തരൂർ MPയുടെ ഭാഗത്തുനിന്ന്. റാപ്പിഡ് RT-PCR കിറ്റിൻ്റെ ആദ്യ ബാച്ച് അതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയോടെ 1000 കിറ്റുകളാണ് ആദ്യഘട്ടത്തിലെത്തിയത്. 2000 കിറ്റുകൾ ഞായറാഴ്ച എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുപയോഗിക്കുന്ന വഴി COVID-19 പരിശോധനാ ഫലം 2.5 മണിക്കൂറിനുള്ളിൽ ലഭിക്കും. നിലവിൽ 6 മുതൽ 7 മണിക്കൂർ വരെ ഫലം ലഭിക്കുന്നതിന് എടുക്കുന്നുണ്ട്. 250 ഫ്ലാഷ് തെർമോമീറ്ററുകളും 9000 വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഇതിനു പുറമേ വരുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുൻകൈയെടുക്കുകയും MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ചെയ്ത ശശി തരൂരിനെ ഹാർദമായി അഭിനന്ദിക്കുന്നു. കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ട് തീർന്നു എന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി. March 31 കോട്ടയം നഗരസഭയ്ക്ക് 5 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. കോട്ടയം നഗരസഭ സംബന്ധിച്ച വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കമ്മ്യൂണിറ്റി കിച്ചൺ ഒരിടത്ത് ഫണ്ടിൻ്റെ സാധനത്തിൻ്റെ ദൗർലഭ്യം കാരണം പൂട്ടുന്നു എന്ന വാർത്തയാണ്. അത് കോട്ടയത്ത് നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ട് തീർന്നുപോയി എന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. March 31 കണക്ക് നോക്കുമ്പോൾ 5 കോടിയിൽ പരം രൂപ അവരുടെ തനത് ഫണ്ട് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെ ദുരിതത്തെക്കുറിച്ചുള്ള News 18 വാർത്തയിൽ സർക്കാരിന്റെ ഇടപെടൽ. ലോക്ഡൌൺ മൂലം മരുന്ന് ലഭിക്കാത്തവർക്ക് മരുന്ന് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കരൾ മാറ്റിവെച്ചവർക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരൾ മാറ്റിവെച്ചവരുടെ കാര്യം ഇന്നലെ അന്വേഷിക്കുകയുണ്ടായി. ഇവർക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇതിലൂടെയെല്ലാം നടപടികൾ സ്വീകരിക്കും. കോവിഡിനെ തുരത്താൻ വെളിച്ചം പകരണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് വിയോജിപ്പിന്റെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി. ഒരുപാട് ആളുകളുടെ മനസ്സിൽ പ്രകാശമെത്തിക്കണം. ഇതിനാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക പിന്തുണയാണ്. അത് പിന്നാലെ വരുമായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകാശം പരത്തുക എന്നതിനോട് ആർക്കും വിയോജിപ്പുണ്ടാകേണ്ട ഒരു കാര്യമില്ല. സാധാരണ നിലക്ക് പ്രകാശം പരത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെയുള്ള പ്രശ്നം ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ, നമ്മുടെ സാധാരണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ടൂറിസവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ ഏർപ്പെട്ടവർ, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർ, നമ്മുടെ റിസോർട്ടുകൾ നടത്തുന്നവർ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള 10,000 ലക്ഷങ്ങൾ അവരുടെ മനസ്സിൽ ശരിയായ രീതിയിൽ പ്രകാശം എത്തിക്കാൻ കഴിയണം. അതിനാവശ്യം നല്ല രീതിയിലുള്ള പിന്തുണയാണ്, സാമ്പത്തിക പിന്തുണയാണ്. അത് അതിൻ്റെ പുറകെ വരുമായിരിക്കും. ആദ്യം ഇത്തരമൊരു പ്രകാശം വരട്ടെ എന്നായിരിക്കും പ്രധാനമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകുക. അതുമായി രാജ്യം സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോവിഡ് കാലത്ത് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തതിനെ പിന്തുണച്ച മുഖ്യമന്ത്രി. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ യാത്ര നിഷിദ്ധമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്ന നിലക്ക്, ഈ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, ആ നിലക്ക് സഞ്ചരിക്കേണ്ടതൊരാവശ്യമായി വന്നിട്ടുണ്ടാകാം, അങ്ങനെ സഞ്ചരിച്ചതാകും. അത് സാധാരണ നിലക്ക് ഒരു നിഷിദ്ധമായ കാര്യമാണ് എന്ന് പൊതുവിൽ കാണുന്നില്ല പൊതുപ്രവർത്തകരുടെ ചിലപ്പോഴുള്ള സഞ്ചാരം ചില കാര്യങ്ങൾക്ക്. കോവിഡ് അതിജീവനത്തിലും ഏറെ അഭിമാനിക്കാവുന്ന കേരള മാതൃക. കോവിഡ് ബാധിതരായി കോട്ടയത്ത് ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതിമാർ ആശുപത്രി വിട്ടു. 93-കാരൻ തോമസും ഭാര്യ 89-കാരി മറിയാമയുമാണ് രോഗം ഭേദമായി വീട്ടിലേക്ക് പോയത്. ഇവരെ പരിചരിക്കുന്നതിനിടെ കോവിഡ് ബാധിച്ച ആരോഗ്യ പ്രവർത്തകയും രോഗമുക്തി നേടി. ഏറെ വികാര നിർഭരമായിരുന്നു ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. വാർദ്ധക്യ സഹജമായ ശാഠ്യങ്ങളും വാത്സല്യങ്ങളും മാറി മാറി ഒഴുകിയ ദിവസങ്ങൾക്ക് ശേഷം തോമസും ഭാര്യ മറിയാമ്മയും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. രാജ്യത്തെ സ്ഥിതി ഭയങ്കര മോശമാണെന്ന് നമുക്കറിയാം, പക്ഷെ എന്നാലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് അല്പം അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. ഒരു ശരിയായ ഒരു പരിചരണം കൊടുത്തു വിടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി തൊട്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എല്ലാവരും നമുക്ക് എല്ലാവിധ പ്രചോദനവും സപ്പോർട്ടുമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം ആരോഗ്യസ്ഥിതി വിലയിരുത്തി ഇരുവർക്കും വിടുതൽ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫ് വളരെ നല്ല ഒരു സപ്പോർട്ടാണ് ചെയ്തത്. അവരാണ് അവരെ സ്വന്തം അച്ഛനമ്മയെ പോലെയൊക്കെ കൺസിഡർ ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. നമ്മളെന്തെങ്കിലും ആശുപത്രികൾ വരുമ്പോഴും നഴ്സിംഗ് സ്റ്റാഫ് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും വീട്ടിൽ വിടാമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അവർക്ക് വീട്ടിൽ പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. വീട്ടിലെത്തുന്ന തോമസും മറിയാമ്മയും നിരീക്ഷണത്തിൽ തുടരും. ഇരുവരെയും ചികിത്സിക്കുന്നതിനിടെ കോവിഡ് ബാധിച്ച മെഡിക്കൽ കോളേജിലെ നഴ്സ് രേഷ്മയും ആശുപത്രി വിട്ടു. ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, അവരെ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് റിലീവ് ആകാൻ പറ്റി. നമുക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ട് ഹോസ്പിറ്റലിലും വരും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും വരും ഉണ്ടല്ലോ, അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതോടെ കോവിഡ് ബാധിച്ച മുഴുവൻ ആളുകളും കോട്ടയത്ത് രോഗവിമുക്തരായി ആശുപത്രി വിട്ടു. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അഭിമാനകരമായ ദൃശ്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാരിനുമൊക്കെ അഭിമാനിക്കാം. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗം മാറി വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധ ദമ്പതികൾ സ്വന്തം കുട്ടികളോട് എന്നതുപോലെയാണ് പെരുമാറിയതെന്ന് പരിചരിച്ച നഴ്സുമാർ. വാർദ്ധക്യ സഹജമായ ശാഠ്യങ്ങളും വാത്സല്യവും മാറി മാറി ഒഴുകുകയായിരുന്നു ഓരോ നിമിഷവുമെന്നും അവർ പറഞ്ഞു. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. നമ്മോടൊപ്പം ഇവിടെ ഒരുപറ്റം മാലാഖമാർ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന നഴ്സുമാരുണ്ട്. അതായത് ഈ തോമസ് ഒപ്പം തന്നെ മറിയാമ്മ, ഈ രണ്ടുപേരെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിചരിച്ചവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പെരുമാറ്റം, എങ്ങനെയായിരുന്നു നിങ്ങളോടുള്ള ഇടപാട്, അതൊക്കെ ഒന്ന് പറയുമോ? ആദ്യം വന്ന സമയത്ത് രണ്ട് സെപ്പറേറ്റ് റൂംസിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ ഈ സ്വഭാവം അറിഞ്ഞിട്ട് പിന്നെ കുറച്ചിച്ചിരി സ്റ്റേബിൾ ആയപ്പോൾ ഒരു റൂമിലോട്ടാണ് ആക്കിയത്. അന്നേരം ഇച്ചിരി ഒരാൾ ഇച്ചിരി നിർബന്ധം കാണിച്ചാൽ മറ്റേ ആൾ ഉള്ളത് കൊണ്ട് ഇച്ചിരി തണുത്തു പോകുമായിരുന്നു. പക്ഷെ മാനേജ് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ കുഴപ്പമില്ല, യൂസ്ഡ് ആയി. അപ്പച്ചനും ഭക്ഷണം കൊടുത്താലും ചായ കൊടുത്താലും അപ്പച്ചൻ എപ്പോഴും പറയുന്നത് അമ്മച്ചിക്ക് കൊടുത്തോ അമ്മച്ചിക്ക് കൊടുത്തോ ചോദിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അപ്പച്ചൻ കഴിക്കത്തുള്ളൂ. ഞങ്ങൾ 20-ാം തീയതി കയറിയ ബാച്ചാണ്. അതിന് മുമ്പ് കയറിയൊരു ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ. അവർ കയറിയതിൻ്റെ ആ ഒരു ഞങ്ങൾക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് കാരണം ഞങ്ങൾക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞങ്ങളും അപ്പച്ചനെ ഞങ്ങളുടെ അപ്പച്ചന്മാരെ നോക്കുന്ന പോലെയും ഞങ്ങളുടെ മക്കളോട് പെരുമാറുന്ന പോലെ ഞങ്ങൾ നോക്കിയിരുന്നത്. കാരണം വാശിയൊക്കെ പിള്ളേർ കാണിക്കുന്ന ഒരുതരം വാശിയായിരുന്നു. ഞങ്ങളുടെ നഴ്സിംഗ് ലൈഫിലെ തന്നെ നല്ലൊരു ചലഞ്ചായിരുന്നു ഇത്. നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ മുഴുവൻ കഴിവും പുറത്തെടുത്തെന്ന് തന്നെ പറയാം. നഴ്സുമാരാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നതപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ട് വന്നേക്കുന്ന ആൾക്കാരെ. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നമ്മുടെ ഒരു ജോലിയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ മുന്നോട്ട് വന്നു, ജോലി ചെയ്തു. പക്ഷേ എപ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴേ അപ്പച്ചൻ ചോദിക്കും, ഇടി നിങ്ങൾക്കുണ്ടോ ഇടി എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം നമുക്ക് പറയത്തില്ല നമ്മുടെ ഫുഡ് കഴിച്ചു ഫീലിംഗ്.
കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഇടുക്കിയിലെ പൊതുപ്രവർത്തകൻ എ പി ഉസ്മാൻ ആശുപത്രി വിട്ടു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചുവെന്നും ഉസ്മാൻ പറഞ്ഞു. ആ യാത്രയെ ജാഗ്രത കുറവായി വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പരിഭവമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ വേദനയുണ്ട്. കോവിഡിനെ തുരത്താൻ കോവിഡിന്റെ ഇരുട്ടിനെ തുരത്താൻ വെളിച്ചം പകരണമെന്ന് പ്രധാനമന്ത്രി. ഞായറാഴ്ച രാത്രി 9 മണിക്ക് രാജ്യത്തെ ജനത മുഴുവൻ 9 മിനിറ്റ് നേരം ടോർച്ചോ മൊബൈലിലെ പ്രകാശമോ തെളിയിക്കണമെന്നാണ് ആഹ്വാനം. വീടിന്റെ ടെറസുകളിലോ വാതിൽപ്പടികളിലോ മാത്രമേ നിൽക്കാവൂ എന്നും തെരുവുകളിൽ ഇറങ്ങരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്നായിരുന്നു ഊഹാപോഹങ്ങൾ. എന്നാൽ രാവിലെ 9 മണിക്ക് പുറത്തുവിട്ട വീഡിയോ ഞായറാഴ്ച രാത്രി 9 മണിക്ക് വിളക്ക് തെളിയിക്കാനുള്ള ആഹ്വാനമായിരുന്നു. വീട്ടിലെ മറ്റ് വിളക്കുകളെല്ലാം അണച്ച് 9 മിനിറ്റ് നേരം ടോർച്ചോ മൊബൈൽ ഫോണിലെ വെളിച്ചമോ പ്രകാശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. രവിവാർ കോ രാത് 9 ബജേ ഗർ കി സഭി ലൈറ്റേ ബന്ദ് കർക്കെ ഗർ കെ ദർവാജേ പർ യാ ബാൽക്കനി മേ ഖഡേ രഹകർ 9 മിനിറ്റ് കെ ലിയെ മോംബത്തി ദിയ ടോർച്ച് യാ മൊബൈൽ കി ഫ്ലാഷ് ലൈറ്റ് ജലായെ. ആരും തെരുവിലിറങ്ങരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 130 കോടി ജനത ഒറ്റക്കെട്ടായി കോവിഡിന്റെ അന്ധകാരത്തെ കീഴടക്കാൻ നടത്തുന്ന പോരാട്ടമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാരെ ഉത്സാഹ ഹമാരി സ്പിരിറ്റ് സേ ബഡ്കർ കെ ദുനിയാ മേ കോയി ഫോഴ്സ് നഹീ ഹോതാ ഹൈ ആയിയേ സാത് ആകർ സാത് മിൽകർ കൊറോണ കോ ഹരായേ ഭാരത് കോ വിജയി ബനായേ. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ രൂക്ഷമായ ഭാഷയിലാണ് ശശി തരൂർ എംപി വിമർശിച്ചത്. പ്രധാന ഷോമാന്റെ പ്രസംഗം കേട്ടു. അതിൽ ജനങ്ങളുടെ വേദന അകറ്റാനുള്ള ഒന്നുമില്ല എന്ന് ശശി തരൂർ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് 19 വൈറസ് വ്യാപനത്തിൽ പകച്ചു നിൽക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും. വൈറസ് ബാധിതരുടെ എണ്ണം 10 ലക്ഷവും മരണസംഖ്യ 56,000 കടന്നു. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 2.5 ലക്ഷം പിന്നിട്ടു. യൂറോപ്പിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 5 ലക്ഷം കടന്നു. 3 മാസം മുമ്പ് ജനുവരി 3 ചൈനയിൽ പേരറിയാത്ത ഒരു വൈറസ് പടരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രോഗബാധിതരുടെ എണ്ണം 44 മാത്രമായിരുന്നു. 1.5 മാസം കൊണ്ടാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം 1 ലക്ഷം കടന്നത്. പക്ഷേ വൈറസ് വ്യാപനം 10 ലക്ഷത്തിലേക്കെത്താൻ വേണ്ടിവന്നത് 2 ആഴ്ചയിൽ താഴെ മാത്രം. ദിനം പ്രതി 80,000-ത്തിലധികം പേർ രോഗബാധിതരാകുന്നു. വൈറസ് വ്യാപനം അതിന്റെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ. ലോകത്ത് മരണം 6 ലക്ഷം പിന്നിട്ടു. അമേരിക്കയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ  29,000-ത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ന്യൂയോർക്കിൽ മാത്രം മരണസംഖ്യ 16,000 കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറ്റലിയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മരണസംഖ്യ 10,000-ത്തിലേക്ക് എത്തുന്നു. എന്നാൽ ദിനം പ്രതി ഏറ്റവും കൂടുതൽ മരിക്കുന്നത് സ്പെയിനിലാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ ജർമ്മനി ചൈനയെ മറികടന്നു. ഇറാനിലും ഫ്രാൻസിലും രോഗബാധിതരുടെ എണ്ണം 6 ലക്ഷം കവിഞ്ഞു. രോഗികളുടെ എണ്ണവും മരണസംഖ്യയും ഉയർന്നതോടെ ബ്രിട്ടൻ ലണ്ടനിൽ 4,000 രോഗികളെ പ്രവേശിപ്പിക്കാവുന്ന താൽക്കാലിക ആശുപത്രി തുറന്നു. ഫിലിപ്പീൻസിൽ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുമെന്നാണ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുറ്റേർട്ടയുടെ മുന്നറിയിപ്പ്. ഇന്തോനേഷ്യയിൽ ദേശീയ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടും ജക്കാർത്തയിലടക്കം ആളുകൾ റോഡിലിറങ്ങുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മാൽവിയിൽ ഇന്ന് 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം വൈറസ് വ്യാപനത്തിൽ നിന്ന് ഏറെക്കുറെ മുക്തി നേടിയ ചൈന നാളെ ദേശീയ ദുഃഖാചരണം നടത്തും. കോവിഡ് രക്ഷാപ്രവർത്തനത്തിൽ മരിച്ച 14 പേരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അതിർത്തി അടച്ച വിഷയത്തിൽ കർണാടകയ്ക്ക് തിരിച്ചടി. അതിർത്തി തുറക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചില്ല. രോഗികളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാർഗരേഖ തയ്യാറാക്കാൻ ഇരു സംസ്ഥാനങ്ങളോടും കേന്ദ്രത്തോടും കോടതി നിർദ്ദേശിച്ചു. കേസിൽ സുപ്രീംകോടതി ചൊവ്വാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കും. ദേശീയപാതയിലെ തലപ്പാടിയടക്കം കർണാടകം അടച്ച അതിർത്തികൾ തുറക്കാൻ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് കർണാടകം സുപ്രീംകോടതിയെ സമീപിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഉള്ള ജില്ലയാണ് കാസർഗോഡ്. പൊതുജനാരോഗ്യം കണക്കിലെടുത്താണ് അതിർത്തി അടച്ചത് എന്നായിരുന്നു കർണാടകത്തിന്റെ വാദം. എന്നാൽ അതിർത്തി അടച്ചത് കാരണം വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞതായി കേരളത്തിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിച്ചു. കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ
കാലങ്ങളായി ആശ്രയിക്കുന്നതും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതും മംഗലാപുരം അടക്കമുള്ള കർണാടകത്തിലെ ആശുപത്രികളിൽ ആണെന്നും ജയദീപ് ഗുപ്ത വ്യക്തമാക്കി. കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി തയ്യാറായില്ല. രോഗികളെ കർണാടകത്തിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാർഗരേഖ തയ്യാറാക്കാനാണ് നിർദ്ദേശം. ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും കൂടിയാലോചന നടത്തി ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ചൊവ്വാഴ്ച കോടതി ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്ഡൌണിന്റെ ഭാഗമായി വകുപ്പുകളിലെ ജീവനക്കാർ ജോലിക്ക് വരേണ്ടെന്ന് ചീഫ് സെക്രട്ടറി. ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയ വകുപ്പുകൾ മാത്രം ജോലിക്കെത്തിയാൽ മതി. ഇവിടെയും പരിമിതമായ ജീവനക്കാർ മാത്രം നിയോഗിക്കണമെന്നും വകുപ്പ് തലവന്മാരോട് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. 85-കാരന് കോവിഡ് സ്ഥിരീകരിച്ച മലപ്പുറം പൂന്താനത്ത് അതീവ ജാഗ്രത. ഉംറ കഴിഞ്ഞുവന്ന മകനും കോവിഡ് സ്ഥിരീകരിച്ച പിതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ പോവുകയും ഒട്ടേറെ ആളുകളെ കാണുകയും ചെയ്തിരുന്നു. നിരീക്ഷണത്തിൽ പോകണം എന്ന നിർദ്ദേശം പാലിക്കാത്തതിന് കേസെടുക്കാനും തീരുമാനിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച 85-കാരന്റെ മകൻ മാർച്ച് 11-നാണ് ഉംറ കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയത്. പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പിതാവിനെ വീട്ടിലെത്തി സന്ദർശിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ പോവുകയും ചെയ്തു. സമ്പൂർണ്ണ വിലക്കിൽ തുടരണമെന്ന് 13-ാം തീയതി ആരോഗ്യവകുപ്പ് വീണ്ടും കർശന നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനുശേഷവും പുറത്തിറങ്ങി. യഥാർത്ഥത്തിൽ ഒരാളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരനാസ്ഥയാണ്, ഒരലംഭാവമാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. സർക്കാരിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനകളും ശാസനകളും അനുസരിക്കാതെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല എത്തിക്കുന്നതിൽ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു വലിയ പാഠമാണ്. മഞ്ചേരിക്കടുത്ത് ആനക്കയത്ത് 180 പേർ പങ്കെടുത്ത ഒരു മതചടങ്ങിലും സാന്നിധ്യമുണ്ടായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ പരിപാടിക്കെത്തിയിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച പിതാവ് പ്രദേശത്തെ പ്രമുഖ മന്ത്ര ചികിത്സകനാണ്. ഇദ്ദേഹത്തെ കാണാൻ നിരവധി പേർ ഇക്കാലയളവിൽ വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ കൂടുതൽ പേരിൽ പരിശോധന നടത്തും. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ അദ്ദേഹം പങ്കുകൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കീഴാറ്റൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പോയതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ കീഴാറ്റൂർ പഞ്ചായത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ഒരു റാൻഡം സാമ്പിൾ ചെക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവരുടെയും റൂട്ട് മാപ്പും സമ്പർക്കപ്പെട്ടുകയും തയ്യാറാക്കുക ഏറെ ശ്രമകരമാണ്. ഉംറ കഴിഞ്ഞെത്തിയ ആൾക്ക് ഇതുവരെയും രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണിപ്പോൾ. ഇതുവരെ വിദേശത്തു വന്നവർക്ക് മാത്രമായിരുന്നു മലപ്പുറത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ കാസർഗോഡ് പോലെ മലപ്പുറവും തീച്ചുളയിലായി. ന്യൂസ് 18, മലപ്പുറം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ നിരീക്ഷണ വാർഡിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിൽ. ചെറുകുന്നത്ത് താപത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത്. മോഷണക്കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് അമീർപൂർ സ്വദേശി അജയ് ബാബുവാണ് ഐസൊലേഷൻ വാർഡിലെ വെന്റിലേഷൻ തകർത്ത് കടന്നത്. മാർച്ച് 25-നായിരുന്നു ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാനറ ബാങ്കിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. എംഎൽഎയ്ക്ക് വർക്ക് അറ്റ് ഹോം വേണ്ടെന്ന് ഡിവൈഎഫ്ഐ. കോവിഡ് പ്രതിരോധ ജോലികൾ ഏകോപിപ്പിക്കുന്നതിനെ ചൊല്ലി കായംകുളം എംഎൽഎ യു പ്രതിഭയും ഡിവൈഎഫ്ഐയും തമ്മിലാണ് പോര്. ഓഫീസ് പൂട്ടി എംഎൽഎ വീട്ടിലിരിക്കുകയാണെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ വിമർശനം. കോവിഡ് പ്രതിരോധ പ്രവർത്തന കാലത്ത് ജനങ്ങളാണ് വീട്ടിലിരിക്കേണ്ടതെന്നും ജനപ്രതിനിധികൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കണമെന്നുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ മുഖ്യ വിമർശനം. എംഎൽഎ ഓഫീസ് പൂട്ടി വീട്ടിലിരിക്കുന്നത് ശരിയല്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികളുടെ അടക്കം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. പരമാവധി ഇത് പ്രചരിപ്പിക്കണമെന്ന ശബ്ദ സന്ദേശവും പിന്നാലെ വന്നു. പോസ്റ്റ് എല്ലാ സഹകളും ഷെയർ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ മിനി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മുഴുവൻ സഖാക്കളും അത് നിർബന്ധമായും ഷെയർ ചെയ്യണം. ഇതോടെ മറുപടിയുമായി എംഎൽഎ തന്നെ രംഗത്തെത്തി. സമൂഹമാധ്യമത്തിലൂടെ തന്നെയായിരുന്നു എംഎൽഎയുടെയും പ്രതികരണം. ഞാൻ ഗവൺമെന്റ് പറഞ്ഞ നിർദ്ദേശം കൃത്യമനുസരിച്ചുകൊണ്ട് വർക്കറ്റ് ഹോം ആണ്. അപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി തന്നെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. വൈറസുകളേക്കാൾ വളരെയധികം ശക്തമായ വിഷമുള്ള ചില മനുഷ്യ വൈറസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ജനപ്രതികൾക്കെതിരെയുള്ള ചില കപട വാദവുമൊക്കെയായി ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ നിഷ്കരണം, അവരെ പുച്ഛിച്ച് തള്ളിക്കളയുക, അത്തരം വാദഗതികളെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിമർശനം പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. എംഎൽഎക്കെതിരെയുള്ള ഓഡിയോ സന്ദേശമടക്കം ലഭിച്ചു. ഡിവൈഎഫ്ഐക്കാർക്കെതിരെ നടപടിയുണ്ടാകും.
സാധിക്കാത്ത കാര്യങ്ങളുണ്ട്, അത് പറയാൻ പാടില്ലെന്ന് പാർട്ടി തീരുമാനമുണ്ട്. അനുവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അവരെ പോസ്റ്റ് ഇടുകയും അതിനെ ലൈക്ക് ചെയ്യുകയും ചില ആൾക്കാരെല്ലാം പേര് വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അംഗമായ നടപടിക്ക് ഒരു വിധേയമായല്ലേ പറ്റും. എംഎൽഎയുടെ വർക്ക് അറ്റ് ഹോം പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് കായംകുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ന്യൂസ് 18 ആലപ്പുഴ. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ 10 പൈസയുടെ സഹായം ചെയ്യാൻ സിനിമാ പ്രവർത്തകർ തയ്യാറാകുന്നില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. സാലറി ചലഞ്ച് അടക്കമുള്ള കർശന നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായി ഏറെ ഉയർന്നിൽക്കുന്നവർ ഒരു സംഭാവനയും നൽകുന്നില്ല. നിക്ഷിപ്ത താൽപര്യങ്ങളുമായി ചില മത സാമുദായിക സംഘടനകൾ സമൂഹ അടുക്കള നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. സിനിമാക്കാരുടെ ഇഷ്ടംപോലെ കാശില്ലേ, എന്താ ഒരു പൈസ ഇല്ലാത്ത ആരും 10 പൈസ എന്നാ ഞാൻ ഇതുവരെ കേട്ടില്ല. എന്താ അവരുടെ കോടിക്കണക്കിന് രൂപ, എന്താ അവരുടെ വരുമാനം, എന്താ തരാത്ത, അവർക്ക് വേണ്ടി എത്ര പേജാ നിങ്ങൾ മാറ്റി വെക്കുന്നത്? അവർ പാട്ട് പാടുന്നു, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവരെന്ത് ചെയ്ത അംഗന്താ? അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. ഒരു മന്ത്രി ചെയ്യുന്ന ജോലി ആ മന്ത്രി ചെയ്യുന്നു, അവർ അഭിനയിക്കുന്നു. മന്ത്രിയായിട്ട് ഞങ്ങൾക്കും പോയി അഭിനയിക്കാമായിരുന്നു, എന്താ പ്രശ്നം? സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ മുണ്ടുമുറുക്കിയെടുത്ത് ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമ്പോഴും കോടികൾ വരുമാനമുള്ള താരങ്ങൾ സംഭാവന നൽകാത്തതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. അവർക്ക് കുറച്ച് പൈസ കൊടുക്കാം, അവരുടെ എല്ലാം പൈസ ഉണ്ട് മിക്ക ആളുകളുടെ. ഞാനത് പറഞ്ഞതാണ്, ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാണ്, എനിക്കിഷ്ടമാണ് സിനിമ, എനിക്ക് അവരുടെ എല്ലാം ഇഷ്ടമാണ്, പരിചയമാണ്. അവർ കുറെ കൂടെ സഹായിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഫിലിം ഇൻഡസ്ട്രി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ സഹായിക്കണം, അതൊന്നും വന്നിട്ടില്ല. ഏറെ ആരാധിക്കപ്പെടുന്ന ഈ വ്യക്തികളിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. സിനിമാ താരങ്ങളിൽ നിന്നും 10 പൈസയുടെ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില ജാതിമത സംഘടനകൾ ഗൂഢലക്ഷ്യത്തോടെ ഭക്ഷണം വിളമ്പുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജാതിമത സമുദായ സംഘടന ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും ബോധം ഒന്നായിരിക്കത്തില്ല, അവർക്കുള്ളത് ഏൽപ്പിച്ചാൽ പോരെ. അവിടെ പണമോ അരിയോ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചാൽ പോരെ, ആര് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചൂടെ, എന്നിട്ട് അത് അന്തസ്സായിട്ട് തന്നെ ഇവിടെ വരുവല്ലോ. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വൻ ഇടിവ് വന്ന സാഹചര്യത്തിലാണ് സാലറി ചലഞ്ചിന് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്നും മന്ത്രി വിശദീകരിച്ചു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ ടിവി കുട്ടികളെ അടക്കിയിരുത്താൻ മൊബൈൽ കൊടുക്കാറുണ്ട് നമ്മൾ. കിട്ടിയ സമയത്ത് 4.5 വയസ്സുകാരി തീർത്ഥ സുജേഷ് സ്വയം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ പുറത്താക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേട്ടോ, ഈ ആൺവാഷ് ഉണ്ടെങ്കിൽ തൊള്ളിയെടുത്ത് ഇങ്ങനെ ഈ സാധനം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ വരും ആൺവാഷ്, ഇങ്ങനെ ഞെക്കി എടുത്തിട്ട് നിങ്ങൾ കൈ കഴുകണം. ആൺവാഷ് മേടിച്ചില്ലെങ്കിൽ ആൺവാഷ് നിങ്ങൾ തീർച്ചയായും മേടിക്കണം. ആൺവാഷ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുളിച്ചോ എയിൻ്റെ ഇത് മേടിച്ചാം. സപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോൾ തന്നെ ആവശ്യം വേണം. ആൺവാഷ് ഇതും ഡെറ്റോൾ ആൺവാഷ് അല്ല, ഡെറ്റോൾ ആണിട്ടത്. ഡെറ്റോൾ കണ്ടോ, കാപ്പി കളടിക്കുന്ന അതിന് ഡെറ്റോൾ ആയിട്ട് സാധനം ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ കാണാൻ പറ്റില്ല. ഡെറ്റോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല. അപ്പൊ ഡെറ്റോൾ ആൺവാഷ് ഉള്ളെങ്കിൽ സോപ്പ് ഇട്ട് നിനക്കായി, സോപ്പ് തന്നെ ഇട്ട് നന്നായിട്ട് കൈ ായി കഴുകണം. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണേ എന്തിനാണെന്ന് ചോദിച്ചാ, ഈ വീഡിയോ എടുക്കണ എന്തിനാണെന്ന് ചോദിച്ചാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ അന്നൊക്കെ എടുക്കാത്തതും. പക്ഷേ ഇവിടെ എടുക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ വലിയ ക്രോപ്പ് വലിയ വലിയ ഇത് കാണിച്ചെടുക്കാൻ പാടില്ല, ചുമ്മാ എടുത്ത് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണേ എന്താണെന്ന് വെച്ചാൽ ക്വിക്ക് ആൻഡ് ഡാൻസ് കാണിക്കാനൊന്നുമല്ല കേട്ടാ. കൊറോണ വൈറസിനെ ഡിങ്ക് എടുക്കണതുകൊണ്ട് ഇപ്പൊ കാണിച്ചില്ല കൊറോണ വൈറസ്. ഇപ്പൊ കൊറോണ വൈറസ് വന്നോളം പറയട്ടെ, ഇപ്പൊ കൊറോണ വൈറസ് ആണ്, ഈ കൊറോണ എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്.